വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഫേഷ്യൽ ചെയ്യാം എന്നാണ്. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്നു കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് ഫേഷ്യൽ ചെയ്യുമ്പം നമ്മൾ മുഖം ആദ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെൻസറായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാ നമ്മുടെ വീട്ടിലെ പാലാണ്. പിന്നെ മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ പാലിന് പകരം തൈരോ റോസ് വാട്ടറോ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു കോട്ടൺ എടുത്തിട്ട് ആ കോട്ടൺ കൊണ്ട് ഈ പാലിൽ നന്നായിട്ട് മുക്കിയിട്ട് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. പാലില് നിറയെ ലാക്റ്റിക് ആസിഡാണ്. ഇത് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്ത് നമ്മുടെ മുഖം നല്ല സോഫ്റ്റും നല്ല വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. കോട്ടൺ കൊണ്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കഴുകിക്കളയണ്ട, ഇത് നമുക്ക് മുഖത്തിരിക്കട്ടെ, എന്നിട്ട് ഒന്ന് മുഖം ഉണങ്ങി വന്നോളൂ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലെ ചുവ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തരി പോലെ ഉണ്ടാവും. അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി നടുവേ മുറിച്ചാണ്, കണ്ടില്ലേ. അതേപോലെ തന്നെ പഞ്ചസാര. ഈ പഞ്ചസാരയിൽ മുക്കിയിട്ട് നമ്മൾ തക്കാളി കൊണ്ട് നമ്മുടെ മുഖം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. തക്കാളി സ്കിന്നിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, മുഖക്കുരു ഇതൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കാനും അതേപോലെ തന്നെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. സ്ക്രബ് ചെയ്യുമ്പം ഒത്തിരി ഹാർഡായിട്ട് ചെയ്യണ്ട, കുറച്ച് പതിയെ ചെയ്താൽ മതി. കാരണം പഞ്ചസാര നല്ലൊരു സ്ക്രബറാണ്. നമ്മൾ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ആ സമയത്ത് നമുക്ക് മുഖത്തിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഓട്സ് ആണ്. ഇത് വൈറ്റ് ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ ഓട്സ് നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണ്. അതേപോലെ അതിലേക്ക് നമുക്ക് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്യാനെടുത്ത തക്കാളിയുടെ പാതി ബാക്കി ഉണ്ടാവും, മിക്കവാറും നമുക്ക് പകുതി ആവശ്യം വരുള്ളൂ. ഇനി അല്ലെങ്കിൽ ഒരു വേറൊരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ നീര് ഈ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു രണ്ട് തുള്ളി ഹണി ചേർത്ത് കൊടുക്കുക. ഇത് സ്കിന്ന് ടൈറ്റൻ ആവാനും അതേപോലെ തന്നെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും വേണ്ടിയിട്ടാണ്. കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കുഴഞ്ഞ രൂപത്തിൽ വേണമല്ലോ. അപ്പം നമുക്ക് ആവശ്യത്തിന് അത് മിക്സാകാനുള്ള ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖക്കുരുവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ പാലിന് പകരം തൈരോ പിന്നെ റോസ് വാട്ടറോ ഒഴിച്ചാൽ മതി കേട്ടോ. പാല് തന്നെ ഒഴിക്കണം എന്നില്ല, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫേസ് പാക്ക് നമ്മുടെ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴുകി പോകാതെ നമ്മുടെ മുഖത്ത് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്.
ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് കൈ കൊണ്ട് ഒന്ന് മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് 15 മിനിറ്റ് വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ഞാനന്ന് പറഞ്ഞ അവിടെ ശ്രദ്ധിക്കുക, ആദ്യം മുഖം നനച്ചു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നിന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക, അതായിരിക്കും നമുക്ക് സ്കിന്ന് നല്ല ആ ഒരു ഒറിജിനലായിട്ട് ഇരിക്കാൻ എപ്പോഴും നല്ലത്. ഞാൻ മുഖമൊക്കെ കഴുകി തുടച്ചിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ മാറ്റം നമ്മളൊക്കെ ഫീൽ ചെയ്യും. ഒന്ന് സ്കിന്നൊന്ന് വൈറ്റൻ ആവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി